ഇമ്മിണി ബല്യോറു ഫാൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചേട്ടനെയും ചേച്ചിമാരെയും വെൽക്കം ചെയ്യാം. വിവേകേട്ട, അമ്മു, സൗഭാഗ്യ ചേച്ചി, മൂന്ന് പേർക്കും സ്വാഗതം. താങ്ക് യു. വാവ് അമ്മു, എന്ത് പറ്റി? വിന്നിങ് ഗോൾസ്? ഓ യാ യാ, സൂപ്പർ. ടുഗദർ ഞങ്ങൾ ഭയങ്കര എപ്പോഴും അതെ ഒരേ ബാലൻസാണ്. യാ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. അയ്യോ വിവേക് ചേട്ടൻ, മറന്നുപോയി വിവേക്. എന്താ പച്ചയിലേക്ക് ഇപ്പൊ ഭ്രാന്താശുപത്രിയിലെ യൂണിഫോം മാറ്റിയാ? അങ്ങനെയൊന്നും തരം തഴുത്താൻ പാടില്ലാട്ടോ നമ്മുടെ ചേച്ചിമാരെ. നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഫാനെ സ്വാഗതം ചെയ്യാം. ദേവനന്ദ, ജാനകിയമ്മയുടെ ഫാനായി ദേവനന്ദ എത്തിയിരിക്കുകയാണ്. ഫുൾ ഗ്രാൻഡ് ആണല്ലോ, തിളങ്ങിക്കൊണ്ടുള്ള വരുവാണെങ്കിലോ. നല്ല അടിപൊളി ഡ്രസ്. ആരാത് ഡിസൈൻ ചെയ്ത് എന്റെ ആന്റി സീജ ആണല്ലേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ആന്റിയാണ് ഡിസൈൻ ചെയ്തത് ആണല്ലേ. ഓക്കെ, ദേവു എന്തായിരുന്നു പാടാൻ പോണേ? ഞാൻ ഇന്ന് കർണ എന്ന് പറഞ്ഞ മൂവിയിലെ മലരെ മൗനമാണ്. പിന്നെ ഈ പാട്ട് എനിക്കൊരു ചലഞ്ച് ആണ്, കാരണം ഇത് എസ് ബി ബി സാറും ജാനകിയും കൂടെ പാടിയതാണ്. അരുവേറ്റാണ് ഇന്ന് ഓർക്കസ്ട്ര ഒന്നും ഇല്ല. അപ്പൊ എന്താണ്, ഡാൻസ് ഉണ്ടോ ഇതിന്റെ കൂടെ? ഉണ്ട്, സ്കൂളിലത്തെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ഇൻ ദ സെൻസ് ഡാൻസ് കളിക്കാനോ കൂടെ? ഞാൻ വിചാരിച്ചു ഞാൻ പറയാൻ വന്നതാണ്. വൗ, ദാറ്റ്സ് ഗുഡ്. താങ്ക് യു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എം ഇ എസ് രാജ റെസിഡൻഷ്യൽ സ്കൂൾ. ഫ്രണ്ട്സ് ഒക്കെ ഹാപ്പിയാണോ പെർഫോം ചെയ്യാൻ വരുന്നതിൽ? പിന്നെ അപ്പം ദേവനന്ദ ഭയങ്കര ലക്കിയാണ്, ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അല്ലേ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറയാനുണ്ടോ മോളുടെ പെർഫോമൻസ് എന്തായിരിക്കും എന്തെങ്കിലും? എം എസ് രാജയിലെ ദേവനന്ദയുടെ ഫ്രണ്ട്സാണ് കൂടെ ഡാൻസ് ചെയ്യുന്നത്. പിന്നെ ഈ പാട്ട് ഒരു പ്രത്യേകത ഉള്ള പാട്ടാണ്, ഡ്യുവറ്റ് ഓഫ് ദ ഡെക്കേഡ് എന്നാണ് ഈ പാട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതൊരു പുതിയ അറിവാണ് കേട്ടോ. ആ ഒരു സംഭവം ഡ്യുവറ്റ് ഓഫ് ദ ഡെക്കേഡ് ആണെന്നുള്ള സംഭവം ഞാൻ അറിയാം. അതുപോലെ ദർബാരി കാനഡ ഒരു പ്രത്യേക രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. കോമ്പോസിഷൻ ആണ് അത്. എസ് ബി ബി സാർ, എസ് ജാനകി, പിന്നെ വിദ്യാസാഗർ കമ്പോസിഷൻ, പിന്നെ വൈരമുത്തുവിന്റെ ലിറിക്സ് ആണ്. അപ്പൊ ലെജൻഡ്സ് ആണ് ഇതിന്റെ. ഈ രാഗത്തിന്റെ പ്രത്യേകത തന്നെ, അതായത് ഒരു റൊമാൻസ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാം, സാഡ്നസ് ആണെങ്കിൽ സാഡ്നസ്, ഹാപ്പി ആണെങ്കിൽ അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാഗമാണ്. നൈറ്റ് രാഗ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രണ്ട്സ് മാത്രമല്ല, സ്കൂളിലെ ടീച്ചേഴ്സ് എത്തിയുണ്ട്, സെക്ഷൻ ഹെഡ് എത്തിയുണ്ട്, ടീച്ചേഴ്സ് എത്തിയുണ്ട്, പാരന്റ്സ് എത്തിയുണ്ട്, എല്ലാവരും എത്തിയുണ്ട്. ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത വിബിൻ സാറും പിന്നെ മനു സാർ അവിടെ ബാക്ക് സ്റ്റേജ്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ച് പാടാം. My
ദേവനന്ദ ഗംഭീരം. താങ്ക് യു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ബ്ലൂ കളറോട് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടോ? ഫേവറേറ്റ് കളർ ബ്ലൂ ആണോ? ചേച്ചി എന്ന് പറഞ്ഞില്ലേ പോസിറ്റീവ് ബ്ലൂ ആണ്. ഞാൻ ബ്ലൂ ഇടുന്ന ദിവസം എല്ലാരും ജഡ്ജസ് സ്റ്റാൻഡിങ് ഓവേഷൻ തരും. എനിക്ക് ഈ ഒരു സംഭവത്തില് നിങ്ങളുടെ കോസ്റ്റ്യൂം ഡ്രസ്സിങ്ങിന്റെ സംഭവത്തിൽ ഇപ്പം മറ്റേ എന്താ പറയുക 100-ൽ 100 marks തരാനാണ് തോന്നുന്നത്. കറക്റ്റ് കോർഡിനേഷൻ എല്ലാം മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും. എന്തായാലും ദേവനന്ദ നല്ല വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കമന്റ്സ് നമ്മുടെ ദേവനന്ദയുടെ ടീച്ചേഴ്സിന്റെ തന്നെ അറിയണം, എന്നിട്ട് പിന്നെ ബാക്കി കമന്റ്സിലോട്ട് പോകാം. എന്റെ പേര് ബിന്ദു. ഞാൻ ഇപ്പൊ ദേവനന്ദനെ പഠിപ്പിക്കുന്നില്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഞാൻ പ്രൈമറി അവിടുത്തെ സ്കൂളിലെ പ്രൈമറി സെക്ഷൻ ഹെഡാണ്. സയൻസ് ആണ് എന്റെ സബ്ജക്ട്. പിന്നെ ഞങ്ങളുടെ ദേവു നല്ലോണം പെർഫോം ചെയ്യുന്ന ഉറപ്പുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും വേണ്ട. ക്ലാസ് സൂപ്പർ ആണ്, നല്ലോണം പഠിക്കും, ലാസ്റ്റ് നല്ലോണം പഠിക്കുമായിരുന്നു. ഇപ്പൊ ഈ പ്രോഗ്രാമിന് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്ന കാരണം നല്ലതാണ്. ഓൾ ടീച്ചർ സപ്പോർട്ടാണ്, എക്സാം ഒക്കെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നോട്ട്സൊക്കെ പ്രത്യേകിച്ച് പ്രിൻസിപ്പൾ എപ്പോഴും പറയും, നോട്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യണം, എഴുതി കൊടുക്കാനൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് സ്പെഷ്യൽ ടൈം ഗൈഡൻസ് കൊടുക്കും. സ്കൂളിൽ മൊത്തം അവളുടെ പുറകെയാണ്, സപ്പോർട്ടാണ്. ഇനി അവൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ, പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡിംഗ് ഓവേഷൻ കൊടുക്കേണ്ടത് ഇപ്പോഴാണ് അല്ലേ? ഈ പാട്ട് പാടുന്നതിൽ മാത്രമല്ല, അപ്പൊ സ്കൂളിലും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ദേവനന്ദ കിടിലമാണ്. ദേവനന്ദ ഒരു ടീച്ചറിന്റെ അപ്രീസിയേഷൻ ആണ്, എപ്പോഴും ഗോൾഡൻ വേർഡ്സ് ആണ് ഇതൊക്കെ. മോള് എപ്പോഴും സ്റ്റോറി ചെയ്ത് വെക്കുന്നതാണ്, ഭയങ്കര ലക്കിയാണ്. എത്ര ടീച്ചേഴ്സ് ഇതുപോലെ പറയുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ പറയുന്ന ടീച്ചേഴ്സ് ഭയങ്കര റെയർ ആണ്. അത് കിട്ടിയത് മോളുടെ ഒരു വലിയ ഗിഫ്റ്റും ആണ്. എനിക്കും ഇതുപോലെ ടീച്ചറുടെ വേർഡ്സ് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ ഓർക്കായിരുന്നു. ബിക്കോസ് ദേവനന്ദനെ പോലെ തന്നെ ഞാനും ഒരുപാട് ക്ലാസ്സസൊക്കെ മിസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ബഞ്ച് ഓഫ് സപ്പോർട്ടീവ് ടീച്ചേഴ്സ് ആയിരുന്നു എൻ്റെ ബാക്ക് ബോൺ. അങ്ങനെ അവരുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഞാൻ 12th പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ റിസൾട്ടായിരുന്നു 12th കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഐ ഗോട്ട് ഫുൾ മാർക്ക്, എല്ലാത്തിലും A+ ഉണ്ടായിരുന്നു. അത് കാരണം ഇങ്ങനത്തെ നല്ല നല്ല ടീച്ചേഴ്സാണ്. അപ്പം മോളുടെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ് ഇങ്ങനത്തെ ടീച്ചേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ രമേശ് കുമാർ സാറുടെ നന്ദി എത്ര പറഞ്ഞാലും തീരില്ല, അത്രയ്ക്ക് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്സും. ഇപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ വേദി ഒരുക്കി തന്ന അമൃത ടിവിക്ക് പ്രത്യേകം താങ്ക്സ്. ദേവനന്ദയുടെ മലയാളം ടീച്ചറായിരുന്നു, പേര് ബിന്ദു തന്നെയാണ്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അമൃത ടിവിയുടെ തന്നെയാണ്. ഞാൻ പിന്നെ ബിന്ദു മാം പറഞ്ഞല്ലോ, എൻ്റെ പേര് ബിന്ദു എന്നാണ്. മലയാളം ടീച്ചർ, ദേവനന്ദയുടെ മലയാളം ടീച്ചർ ആണ്. ഏറ്റവും കൂടുതൽ അവൾ വന്ന സമയത്ത് തന്നെ മലയാളം കവിതയിൽ കൂടി അവൾ ഏറ്റവും പ്രഗത്ഭയായി. സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റിയിലും അവളെ ഫാദറും മാത്രം നന്നായി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും എൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലേ. നന്നായി കവിത ചൊല്ലും, ഉഷാറായി അവൾ കവിത ചൊല്ലും. ഏറ്റവും കൂടുതൽ നന്നായി കവിത ചൊല്ലുന്ന അവളാണ്, ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്നതും അവൾ തന്നെയാണ്. എല്ലാ രീതിയിൽ ഇനി എന്താ വേണ്ട, ഫുൾ ഹാപ്പി ഡേ ആണ് അല്ലേ. ഞങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ട് അവൾക്ക്, സ്കൂളിലെ എല്ലാ പ്രിൻസിപ്പളുടെയും എല്ലാ ടീച്ചേഴ്സിന്റെയും അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവൾ ഈ ഷോയിലേക്ക് വരാറ്. അതെ, ദേവനന്ദ ഈ ഇന്ന് കൂടെ കളിച്ചവരെല്ലാം സെയിം ക്ലാസ്സിലാണോ? അതെ, അല്ല, സെയിം എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയേ ഉള്ളൂ, ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, പക്ഷെ വേറെ ഡിവിഷനിലാണ്. പിന്നെ രണ്ട് ചേച്ചിമാരെ 8th. പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അദീന, ഗൗരി, അർച്ചന, മെത്ര. എൻ്റെ പേര് ദിയ. എൻ്റെ പേര് ആസിയ ലെഹൻ. നിങ്ങൾ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു, നിങ്ങളുടെ ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി. സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. അയ്യോ, മോളെ പാട്ട് കേട്ട്
ശരിക്കും എനിക്ക് ഒറിജിനലിനെ കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒറിജിനൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. എനിക്ക് ഫസ്റ്റ് ടൈം ഈ ഒരു ഡുവറ്റ് സോങ് സോളോ പെർഫോമൻസ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറേ കവേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഒറിജിനലിനെ കാട്ടിലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദേവനന്ദ ആ സോങ്ങിന് കൊടുത്ത എക്സ്പ്രഷൻസ് അത്ര നോട്ട് സോ ഈസി. കാരണം ഡുവറ്റിൽ വരുമ്പം ഒരാൾക്ക് ബ്രീത്ത് മാനേജ് ചെയ്യാനുള്ള ടൈമെങ്കിലും കിട്ടും. ഇതിപ്പം അതിന് ടൈം ഇല്ല. രണ്ട് പാട്ടും മോള് തന്നെ പാടണം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി എ ചലഞ്ച് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അത് ഒട്ടും ആ ഒരു പ്രശ്നം നമ്മൾ അറിയിക്കാണ്ട് മോൾ അത്ര സൂതിങ് ആയിട്ട് പാടി. ഇറ്റ് വാസ് സോ നൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. എന്താ പറയുക, ഈ ഒരു ഐഡിയ എപ്പോഴും ദേവനന്ദയാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം അമ്മു എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഒരു പ്ലാറ്റ്ഫോം പ്യുവർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ദേവനന്ദാണ് എന്ന് തോന്നി. കാരണം ഒരു സിംഗറായിട്ട് നിന്നുകൊണ്ട് ബീങ് എ സിംഗർ ഇസ് നോട്ട് എ ലിമിറ്റേഷൻ. അതിൻ്റെ അകത്ത് ദേവനന്ദ മാക്സിമം ഡാൻസേഴ്സിനെ കൊണ്ടുവന്ന് പ്രോപ്പർട്ടീസ് അങ്ങനെ പല പല ഓരോ ഇന്നോവേഷൻസ് എലിമെൻസ് ഒക്കെ ആഡ് ചെയ്ത് മാക്സിമം ഒരു പെർഫോമൻസ് എത്രമാത്രം കളർഫുൾ ആക്കാം എന്നുള്ളത് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. സോ ഒരു ഭയങ്കര എന്താ പറയുക, റിമാർക്കബിൾ ടാലൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദൈവത്തിൻ്റെ ഒരു സ്വന്തം കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് യു ആർ സോ ലക്കി ടു ഹാവ് സച്ച് സപ്പോർട്ടിങ് ടീച്ചേഴ്സ് പേരൻസ് എല്ലാം കൊണ്ട് ഒരു ഒരുപാട് ദൈവാധീനം ഉള്ള ഒരാളാണ് ദേവനന്ദ. കണ്ണ് കിട്ടാതിരിക്കട്ടെ. ടച്ച് വുഡ്, ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു ചേച്ചി. എന്ത് പറയാൻ, ഞാൻ എനിക്ക് ഇനി എനിക്ക് എത്ര പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും വലിയ കമൻസ് ആ ടീച്ചേഴ്സാണ് പറഞ്ഞത്. ഈ പാട്ടിലും ഇവിടുത്തെ പെർഫോമൻസിലും മാത്രമല്ല, ദേവനന്ദ സ്കൂളിലും വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ പകരം ഇനി ഒരു കമൻറ്റ് നമ്മൾ ആര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഭയങ്കര പാടായിട്ടുള്ളൊരു പാട്ടാണത്. അത് കാരണം ഡുവറ്റ്, ആ ഡുവറ്റ് ഒരു പാട്ട്, അത് ദേവനന്ദ സിംഗിളായിട്ട് പെർഫോം ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ആ ഒരു ലെവലിലോട്ടാണ് ദേവനന്ദയുടെ പെർഫോമൻസ് പോകുന്നത്. എന്തായാലും ആ ഒരു എന്താ പറയുക, ഓരോ സ്റ്റേജ് കഴിയുന്നതോറുമുള്ള ആ കോൺഫിഡൻസിൻ്റെ ലെവൽ നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് ഓരോ ലെവലും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ദേവു ഈ ഒരു പെർഫോമൻസ്. ഈ ഐ ബി എസ് തീർന്നാലും ഞാൻ വേറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ പെർഫോമൻസും, പക്ഷെ ഇതെന്തായാലും ഓർത്തിരിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ദേവനന്ദയാണ് ഈ സ്റ്റേജ് ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഫാൻ എന്ന് പറയുന്നത് ദേവനന്ദയാണ്. നമ്മുടെ സിംഗേഴ്സിന്റെ ഗ്രൂപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ യു ആർ വൺ ഓഫ് ദി സ്ട്രോങ് കണ്ടസ്റ്റന്റ് ദേവു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫെയിമിൽ അല്ലെങ്കിൽ നല്ലൊരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു കമൻസ് കിട്ടണം വെച്ചാൽ അവർക്ക് ഫസ്റ്റ് തിങ് അവർക്ക് ടാലൻറ്റ് വേണം ഫോർ ഷുവർ. അതേപോലെ തന്നെ ഒരു സ്ട്രോങ് പാരൻസ് വേണം ലൈക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് യു ആർ ബ്ലെസ്ഡ് ടു ഹാവ് യുവർ പാരൻസ് ലൈക്ക് ദാറ്റ്. എനിക്ക് നിങ്ങളോടാണ് വലിയ താങ്ക് യു പറയാനുള്ളത്. ബിക്കോസ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴേക്കും ദേവനെ ഇങ്ങനെ ഇത്രയും അധികം മോട്ടിവേറ്റ് ചെയ്യുന്ന രണ്ട് ലൈക്ക് പാരൻസ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതേപോലെ ടീച്ചേഴ്സ് താങ്ക് യു സോ മച്ച് നമ്മുടെ ഷോയിൽ വന്ന് ദേവനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒരുപാട് താങ്ക് യു. ഇനിയുള്ള പെർഫോമൻസിലും വരിക. ആൻഡ് വി ആർ ഹാർട്ട്ലി വെൽക്കമിങ് യു ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ദേവു. നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സും നല്ലതായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേച്ചി. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ സ്കൂൾ എല്ലാ ടീച്ചേഴ്സിനും മൂന്നര ഒരുമിച്ച് ഹായ്. പിന്നെ എസ്പെഷ്യലി പ്രൈമറി കുഞ്ഞു കുട്ടികളുണ്ട്, അവിടെ ഒരു 600 കുട്ടികളുണ്ട് പ്രൈമറിയിൽ. അവർക്ക് എല്ലാവർക്കും ബി ഹായ്. എല്ലാ ടീച്ചേഴ്സിനും സെക്ഷനിലുള്ള 600 സ്റ്റുഡൻസിനും ദേവനന്ദയെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ പഠിക്കുന്ന സ്കൂളിലെ എല്ലാവർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ വക ബിഗ് ഹായ്. ഒപ്പം തന്നെ എല്ലാ ടീച്ചേഴ്സിനും, അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സ്, ദേവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും എല്ലാവർക്കും വലിയൊരു ഹായ്. പിന്നെ കൊറിയോഗ്രാഫി ചെയ്ത വിപിൻ സാറും മനു സാറും വന്നിട്ടുണ്ട്. നല്ല കൊറിയോഗ്രാഫി, നല്ല കൊറിയോ. അത് അയ്യോ, അത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവമായിരുന്നു. വളരെ നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു. ഇതിൽ പറയാനുള്ള എന്താന്ന് പറഞ്ഞാല്, ഈ 6 പിള്ളേർ എന്ന് പറഞ്ഞാല് ഓൾറെഡി ഡാൻസേഴ്സ് ഒന്നും അല്ല. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അവരെ സെലക്ട് ചെയ്തിട്ട് വൺ ഡേ ഒരു ദിവസം കൊണ്ടാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്തത്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടു എവിടേക്കോ. ജാനകിമ 17 ലാംഗ്വേജസിൽ പാടിയിട്ടുണ്ട്. അതിൽ ഒരു ജാപ്പനീസ് പാട്ട് എന്റെ ഫേവറേറ്റ് ആണ്. ജാപ്പനീസ് പാട്ടോ? അതെന്താന്ന് കേക്കട്ടെ. കേയുനര തോക്യാ ഗാഓ ഗാഓ ഗാ ശോരിയാ കൊയ് 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 ശിക്കി ക്യാ ശിയാ ഗാവോ ഗാ ശോരിയാ തോക്കൊ
കോന്ന കൊയ് കൊയ് ജോ കൊയ്യ കോനിങ്കി സൊയ് സൊയ് കോ രോജ കൊർക്കോ സാ കോരി ജോ സെഞ്ചോരാ തോ കൊന്ന കൊയ് കൊയ് ജോ കൊയ്യ കോനിങ്കി സൊയ് സൊയ് കോ രോജ കൊർക്കോ സാ കോരി ജോ എനിക്കൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ അന്തംവിട്ടു പോയി പെട്ടെന്ന്. ഞങ്ങളെ കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് അത് പറഞ്ഞേ. മികത്തോ അരികത്തോ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. എന്താ ഫ്രണ്ട്സിനോടാ ചോദിക്കാലോ, ദേവനന്ദ എങ്ങനെയാ ക്ലാസ്സില്? നല്ല ക്ലാസ്സിലല്ല, ആക്റ്റീവ് ആണ്. കുറുമ്പിയാണോ? അർച്ചന പറയൂ, എങ്ങനെയാണ് കുറുമ്പിയാണോ? ഇടയ്ക്ക് വേർപ്പിക്കും, ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ചേർത്താണ്. അപ്പൊ ദേവനന്ദാ എന്തായാലും അടിപൊളിയായിരുന്നു, കളർഫുൾ ആയിരുന്നു, വളരെ കളർഫുൾ ആയിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ എപ്പോഴും തകർക്ക. ഓക്കെ, സൈനാര മിന്നീനും നിങ്ങക്ക് മനസ്സിലായില്ല ഞാൻ എന്താ പറഞ്ഞത്? ഇല്ല മനസ്സിലായില്ല, ഞാൻ ജാപ്പനീസില് ഗുഡ് ബൈ പറഞ്ഞതാ. എന്താ പറഞ്ഞ? സയനാര മിന്ന, സയനാര മിന്ന. ഞാൻ ഇനി മിണ്ടില്ല. പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും നന്നായി പാടും, അപ്പൊ ഒരു നാടൻ പാട്ടും കൂടെ ഉണ്ട്. അപ്പൊ ദേവനന്ദയുടെയും ഫ്രണ്ട്സിന്റെയും ഒരു നാടൻ പാട്ടോട് കൂടി എപ്പിസോഡ് വൈൻഡ് അപ്പ് ആണ്. ദേവനന്ദ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേട്ടു നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടേ, അമ്പത്തീരടി തടവിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. കേട്ടു നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടേ, അമ്പത്തീരടി തടവിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. തകുതി കുതക തകതി കുതക തകുതി കുതക തകതി കുതക കളരിയും കണ്ടു ഞാന്, ഗുരുമുഖം കണ്ടു ഞാന്, ചിതമേറിയ ഗുരുവിൻ്റെ ചമയം കണ്ടോ തകതി കുതൈ. കളരിയും കണ്ടു ഞാന്, ഗുരുമുഖം കണ്ടു ഞാന്, ചിതമേറിയ ഗുരുവിൻ്റെ ചമയം കണ്ടോ തകതി കുതൈ. എട്ടു നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടേ, അമ്പത്തീരടി തടവിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. തകുതി കുതക തകതി കുതക തകുതി കുതക തകതി കുതക പട്ടുതുപ്പി കുപ്പായങ്ങൾ വെളിപ്പിടിയതു പിച്ചാകത്തി, മിന്നുന്ന വാളുറൂമി ഛായ പരിജാതകതി കുതൈ. പട്ടുതൊപ്പി കുപ്പായങ്ങൾ വെളിപ്പിടിയതു പിച്ചാകത്തി, മിന്നുന്ന വാളുറൂമി ഛായ പരിജാതകതി കുതൈ. എട്ടു നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടേ, അമ്പത്തീരടി തടവിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. എട്ടു നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട്, അമ്പത്തീരടി തടവിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. തകുതി കുതക തകതി കുതക തകുതി കുതക തകതി കുതക. താങ്ക് യു. Fashion partner for Vivek Gopan, Malavika Nair and Rimsha, Central Mall, Trivandrum. Costume courtesy for Saubhagya Vengadesh, Fashion Floor, India. Accessories courtesy for Malavika Nair and Rimsha, Alfonsa.